നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുള്ളിമാനിനെ വരയ്ക്കാമെന്ന് വെക്കുന്നു. ഇതുവരെ നമ്മൾ വരച്ചിട്ടില്ല അതിനെ. എങ്ങനെയാണ് മാനിനെയൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നത്? ഇനി ഞാൻ റെഫറൻസ് വെച്ചിട്ടില്ല, കാരണം ഞാനൊരു ഫോട്ടോ നോക്കിയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് പഠിക്കുക. ആദ്യം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഒരു സർക്കിളിനുള്ള സാധ്യതയുണ്ട്. ദേ നോക്കൂ, അരത്താല. അതിനുശേഷമാണ് നമ്മളിതിനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു ചിത്രം ആരംഭിക്കാം. ഇത് മൂക്കിൻ്റെ ഭാഗം ഒന്ന്, ഇത് തലയുടെ ഭാഗം ഒന്ന് കണ്ടു. പിന്നെ നമുക്കിവിടെ നിന്ന് രണ്ട് ചെവി അടയാളപ്പെടുത്താം. അത് നമുക്കിങ്ങനെ വെറുതെ ഒന്ന് വരച്ചിടാം. ഇതെല്ലാം തന്നെ എന്താണ്, ബ്ലോക്കിംഗ് മെത്തേഡാണല്ലേ. നമ്മൾ ഏകദേശം ഇത് വരയ്ക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരം എത്ര വലിപ്പം വേണമെന്ന് കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇവിടെ എനിക്ക് ഫ്രെയിമിനകത്ത് നിർത്തി വരയ്ക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. നോക്കുക, ഇതിങ്ങനെ വന്നിട്ട് ഇത്രയും താഴെ വന്ന് ഞാൻ ഇങ്ങനെ ഇതിനെ ബ്ലോക്ക് ചെയ്തു. നോക്കുക, അതിനുശേഷം ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും ഇതിൻ്റെ ഉടല് നീളം ഞാൻ ഇത്രയും എടുത്തു. കുറച്ച് ക്യാമറ കൃത്യം നിങ്ങൾക്ക് കാണാവുന്ന ലെവലിലേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കാല് ഇവിടെ, സോറി, കൈയുടെ മുട്ട് അല്ലേ, മടക്കാവുന്ന ഭാഗം ഇവിടെ വന്നു. ഇവിടെ കുളമ്പിൻ്റെ ഭാഗം വന്നു. ഇവിടെ നിന്ന് വീണ്ടും കൈയുടെ മുട്ട്, മുൻകാലുകളെന്ന് പറയല്ലേ, അപ്പോൾ കാലിൻ്റെ മുട്ടെന്ന് പറയാം. അത് വരച്ചു. ഇത് ഇവിടെ നിന്ന് വലിയ അകലത്തിലല്ലാതെ പിൻകാലുകൾ ഞാൻ വരച്ചു. ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ തന്നെ അറിയാം അതെപ്പോഴും ഇതൊരു ശ്രദ്ധയിലാണല്ലേ, ശരിക്കും മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ഇത് ജീവിക്കുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധയുണ്ട്. അതിനെ വേട്ടയാടണമെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധാപൂർവം മറ്റൊന്നിനെ നീങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ പലയിടത്തും കാൽ തട്ടുകയും അബദ്ധങ്ങൾ പിണയുകയും ചെയ്ത് നമുക്ക് തീരെ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ അനക്കം കേട്ടാൽ അവർ പെട്ടെന്ന് ജാഗരൂകരാകുന്നു. ഈ ഒരു ശ്രദ്ധ ഇല്ലായ്മയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണം. കണ്ടോ, അതിനെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലേ, നല്ല ഇളം പുല്ലുകളുണ്ട്, പക്ഷെ അത് കഴിക്കുമ്പോഴും അത് ഭ്രമിക്കാറില്ല അതിൽ. അപ്പോഴൊരു ശ്രദ്ധയുണ്ട്. നമ്മളാകട്ട് ചില മോഹവലയങ്ങളിൽപ്പെട്ട് ഭ്രമിച്ചു പോകുമ്പോഴാണ് നമുക്ക് പലതിനും മറുപടി ഇല്ലാതാകുന്നത്. നമ്മൾ പെട്ടുപോകുന്നത് ചില വാഗ്ദാനങ്ങളിൽ പെട്ടുപോകും നമ്മൾ, അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ മുൻപിൽ നോക്കാതെ വരുന്നതിൻ്റെ പ്രശ്നം ശ്രദ്ധയില്ലായ്മയാണ്. കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് എന്ന് പലപ്പോഴും തോന്നുന്നു. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കണ്ടു പഠിക്കാനുണ്ട്. ഓരോ ജീവിയും അതിൽ നമുക്ക് എടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളങ്ങനെ നോക്കുക. ഇതിന് ഞാനൊന്ന് ഷേപ്പ് ചെയ്യുകയാണ്. ഇപ്പോഴും വരയ്ക്കുമ്പോൾ ഈ വരകൾ അത് ഇങ്ങനെ കണ്ടാൽ മതി. ബ്ലോക്ക് ചെയ്തിട്ട് കണ്ടോ, കാലിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്നെടുത്ത് ഇതിന് കാലിച്ചൊരു വണ്ണം വെപ്പിക്കാനായിട്ട് കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് വരുമ്പോൾ ഇത്രയും കാലം നീളം വേണ്ട, ഇത്രയും മതി, ബാക്കി നമുക്ക് എടുത്ത് കളയാം. വരയ്ക്കുമ്പോൾ നമ്മളോട് ചിത്രം പറഞ്ഞു തരും എങ്ങനെയൊക്കെ വേണമെന്ന്. ഇന്നും ഈ രാത്രിയും പതിവ് പശ്ചാത്തല സംഗീതമുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കേൾക്കാമല്ലോ. എന്ത് രസമാണ് രാത്രിക്ക് നമ്മുടെ ഉറക്കത്തിനൊരു സംഗീതത്തിൻ്റെ പശ്ചാത്തലം, ഒരു സംഗീത വിരുന്ന് അല്ലേ. ഇതിനെ ആസ്വദിച്ചാൽ രസമാണ് കേൾക്കാൻ. ചിലപ്പോൾ ചിത്രകലാ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ രാത്രി കൂടുന്ന പ്രവാസികൾ പറയും എന്ത് രസമാണ് അത് കേൾക്കാനാണ്. അവർക്ക് വല്ലാതെ അത് മിസ് ചെയ്യും. നമുക്ക് പക്ഷേ അത് അടുത്തുള്ളപ്പോൾ അലോസരമായൊരു ഇതാണ്, സ്വരമാണ്. അങ്ങനെ മഴപ്പാട്ടുകളുടെ സംഗീതം കേട്ട്, രാപ്പാട്ട് കേട്ട് ഞാനിങ്ങനെ ചിത്രം വരയ്ക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ അലിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് ഒറ്റപ്പെടലെന്നൊരു കാര്യമേ തോന്നാറില്ല. കാരണം ഞാൻ ഈ പ്രകൃതിയിൽ നിൽക്കുകയാണ്. ഇവിടെ എനിക്ക് കിട്ടുന്നതിലൊക്കെ ഞാൻ തൃപ്തനാണ്. നോക്കുക, നമ്മൾ ഒരു ഔട്ട്ലൈൻ
ഇനി ഞാൻ വീണ്ടും സ്കെച്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറേ തിരുത്തും, ഞാനൊന്ന് ഇറേസ് ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വരയ്ക്കുമ്പോഴേക്കും വേഗത്തിൽ വരയ്ക്കരുത്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ സമയമെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കാൻ സാധിക്കും. ഞാൻ പക്ഷേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ചിത്രം വരച്ച് തീർക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ വളരെ തെളിക്കാതെയാണ് ഇതിനെ സ്കെച്ച് ചെയ്യുന്നത്, കാരണം ഇത് ഇനിയും നമുക്ക് മായ്ക്കേണ്ടി വരും. ചെറുതായിട്ടൊക്കെ മായ്ച്ച് മറ്റ് വീണ്ടും ഒന്ന് ശരിയാക്കേണ്ടി വരും. നമ്മളെപ്പോഴും പറയുന്നത് അങ്ങനെ മായ്ച്ച് തെളിച്ച് എടുക്കുമ്പോഴാണ് ചിത്രത്തിനൊരു തനത് ഭാവം ഉണ്ടാകുന്നത്, ചിത്രം നല്ലതാവുന്നത്. കണ്ണ് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കും ഈ കണ്ണ്, ഈ അടയാളം വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ആ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. നോക്കുക, ഇവിടെ വന്നിട്ട് ഇവിടെയും ഒരു അടയാളമുണ്ട് ഇങ്ങനെ പതിയെ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മൂക്ക് വരയ്ക്കുന്നു. മൂക്ക് വരയ്ക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇവിടുന്ന് ഇങ്ങനെ പാട് വന്നിട്ട് ഈ മൂക്കിൻ്റെ കുഴി കണ്ടത് ഇവിടെ, നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അവിടെ ചെയ്യുമ്പോൾ കേട്ടോ. ആ മൂക്കിൻ്റെ കുഴിയാണത്. അതിനുശേഷം അതിൻ്റെ മുഖം ഇങ്ങനെ വന്നിട്ട് കണ്ടു, ഇവിടെ ഇങ്ങനെ പരന്ന് വന്നിട്ട് ഇവിടെ ഒരു കറുത്ത പാടത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് താഴെക്കൂടിൻ്റെ വായുടെ ചെറിയൊരു ഭാഗം കാണാം. പിന്നെ അതിൻ്റെ താടിയാണ് അതേ കണ്ടോ, അടി കീഴ് താടി അല്ലേ, അത് കാണാം. ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യാം, ഒന്ന് തെളിച്ച് വരയ്ക്കാം, കൂടുതൽ വരകളുള്ള മായ്ക്കാം. അതിനുശേഷം ഒന്നുകൂടെ കാണിക്കാം. കാരണം ഇവിടെ നമുക്ക് കറുപ്പ്, നമ്മുടെ മൂക്കിൻ്റെ കുഴിയാണല്ലോ ഏറ്റവും ഹൈ ഡാർക്ക് നമ്മൾ പറയുന്നത് അല്ലേ, എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൈ ഡാർക്ക് ചെയ്തു കണ്ടോ, ഇങ്ങനെ വരുന്നു. പിന്നെ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തു നോക്കുക. ഈ രാത്രിയിൽ ഫാനിൻ്റെ പോലും മുരളൽ കേൾക്കാതിരിക്കാൻ അതും എല്ലാം ഓഫ് ചെയ്ത് അല്പം ജനാലെ അടയ്ക്കുമ്പോഴുള്ള ചൂടും പിന്നെ ഈ അവസരം മുതലാക്കി എൻ്റെ ഉള്ള ചോര കുടിക്കാനെത്തുന്ന കൊതുകളുടെ ശല്യമൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ രാത്രി വരയ്ക്കുന്നത്. അപ്പോൾ കൊതുകിൻ്റെ സന്തോഷത്തിൻ്റെ പാട്ടും എനിക്കിവിടെ ചെറുതായിട്ട് കേൾക്കാം, കാരണം കുറച്ചൊക്കെ എവിടുന്നെങ്കിലൊക്കെ ചോര കുടിക്കാൻ പറ്റുന്നുണ്ട് ആളിന്. അപ്പോൾ നമ്മൾ ചിത്രം ഒന്നുകൂടെ വിശദമാക്കാം നോക്കാം. ഇത് നമ്മൾ ഫൈനലി വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് തന്നെ രോമം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വരയ്ക്കുന്നു നോക്കുക. ഇതൊക്കെ നമ്മൾ ഡാർക്ക് കൊടുത്ത് മാറ്റണമുണ്ട്, അപ്പോൾ നമുക്കത് കൂടുതൽ തെളിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെറുതെ ഒരു സ്കെച്ച് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ചെറിയ മാറ്റങ്ങൾ ഇനിയും വരും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഒരു പൊങ്ങി വരണം ശരം കണ്ടോ. ഇര തേടുന്നുണ്ട്, ആഹാരം കഴിക്കുന്നെങ്കിൽ ഏത് നിമിഷം ഓടാൻ പാകത്തിനുള്ള ആൾ നിൽക്കുന്നില്ല, ഒരു ഈഗോയും ഇല്ല, വേണ്ടി വന്നാൽ ആൾ പറക്കു വിടണം, ആരെയും വെല്ലുവിളിക്കാൻ നിൽക്കാറില്ല. സ്വന്തം കാര്യം നോക്കി ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഓടിയേക്കും, അല്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കും. ഒന്ന് ആലോചിച്ചാൽ നമ്മൾക്ക് ഇതുപോലെ സ്വസ്ഥമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവർ നാല് ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് എന്നാൽ സ്വസ്ഥതയോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതേസമയം തന്നെ അവർ വളരെ അലർട്ടുമാണ്. എത്ര പേരാണ് അവരെ കൊല്ലാൻ നിൽക്കുന്നത്? കഴുതപ്പുലിയും പുള്ളിപ്പുലിയും സിംഹവും കടുവയും ചീറ്റപ്പുലിയും അങ്ങനെ അങ്ങനെ എത്രയോ പേര്. എന്നിട്ടും അവർ മൈൻഡ്ഫുള്ളായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അടുത്ത പ്രവൃത്തി ചെയ്ത് ഓടാനായി തയ്യാറായി അത് അലർട്ടാവുന്നു. ഒരു പരാതിയുമില്ല, കാരണം അവർക്കറിയാം ഈ പ്രകൃതി അങ്ങനെയാണ്, തൻ്റെ കാര്യം താൻ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഒരു ബന്ധുക്കാരും അതിനെ രക്ഷിക്കില്ല അല്ലേ, അതുകൊണ്ട് അവർ മറ്റാരെയും ആശ്രയിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മൃഗങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്, എല്ലാമൊന്നുമല്ല, അത് നല്ലതാണ്. പക്ഷികളിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്, ഉറുമ്പിൽ നിന്ന് പോലും അല്ലേ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ജീവിയിൽ നിന്ന് അവരുടെ ജീവിത രീതി ജീവനക്കല്ല
അവരുടെ കാതിൽ ആരാണ് ഇതൊക്കെ ഓതിക്കൊടുക്കുന്നത് അറിയില്ല. നമ്മളതിനെയാണ് ഈശ്വരനെന്ന് ചൈതന്യമെന്നൊക്കെ വിളിക്കുന്നത്. ഞാനിങ്ങനെ വരച്ചു. ഇവിടെയൊക്കെ ഞാൻ വളരെ ഡീറ്റെയിലേക്ക് ചെയ്യാത്തൊരു കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നമുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ മാത്രമേ അത് വെക്കുന്നുള്ളൂ. കണ്ടോ, ഇക്കാലം നമുക്കിവിടെ വെക്കാം. ഇത് ബാക്കിൽ വരട്ടെ. ഇക്കാലം ചിത്രത്തിൽ കാണുന്നതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. ഇന്നും അധികം സമയം എടുക്കാതെ വരയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇവരുടെ ചെവി കണ്ടോ, ഒരു നേർത്ത മർമ്മരസ്വരം പോലും കേൾക്കാനും രക്ഷപ്പെടാനും വേണ്ടി പ്രകൃതി ഒരുക്കിയ ചെവികൾ. അതേസമയം തന്നെ ഇവരെ കൊല്ലാൻ വരുന്ന ഹിംസ്ര ജന്തുക്കളുടെ, മൃഗങ്ങളുടെ പാദങ്ങളിൽ ഇത്ര മൃദുത്വം കൊടുത്തു അവർ പതുങ്ങി വരുന്ന അറിയാതിരിക്കാൻ, അവർക്ക് ഇരയുടെ മേൽ ചാടി വീഴാനുള്ളൊരു കഴിവ് കൊടുത്തു, ദ്രംഷ്ടകൾ കൊടുത്തു, കൂർത്ത പല്ലുകൾ, കൂർത്ത നഖങ്ങൾ, എന്നാൽ ഇവയ്ക്ക് കൊമ്പ് കുളമ്പ് കൊടുത്തു ചാടി ഓടാൻ, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പാകത്തിനുള്ള ചെവികൾ കൊടുത്തു. ശരീരവും അങ്ങനെ തന്നെ. നമ്മളിതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു രസതന്ത്രം, ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. വേട്ടയാടുന്നവരും വേട്ടയാടപ്പെടുന്നവർക്കും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് നിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളുക, ഇത് വലിയൊരു ജീവിത തത്വമല്ലേ. നമ്മൾ ചെറിയ കാര്യത്തിനൊക്കെ ഭഗവാനോട് പരാതി പറയും, ഈശ്വര നീ എനിക്കത് തന്നില്ല, ഇത് തന്നില്ല. ഭഗവാൻ ഒന്നും നമുക്ക് ഈ ഇൻസ്റ്റൻ്റ് പായസം കിട്ടില്ലേ, പായസം മിക്സിൽ അതുപോലെ ഒന്നും വെച്ച് തന്നിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘടന തന്നിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്, എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിയതി നടക്കുകയും വേണം. ഇവിടെ ശ്രമിക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കുളമ്പുകൾ കൊടുത്തത്. അല്ലാതെ ഭവൻ ഇതൊന്നും കൊടുക്കാൻ വരും, ഞാൻ നിന്നെ ഓടിച്ചു വിടാം, അല്ലെങ്കിൽ നിന്റെ കൈകളിലെടുത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറയുന്നില്ല. അതിന് പകരം കൊടുത്തിരിക്കുന്നത് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളുമാണ്. എന്നാൽ ഇര പിടിക്കാനുള്ള ശരീരഘടനയും മറ്റെല്ലാ കാര്യങ്ങളും അവയ്ക്കും കൊടുത്തു. ഇവിടെ സ്വയം രക്ഷ നേടുകയും സ്വയം ആഹാരം പാകം ചെയ്യുകയും അല്ലെങ്കിൽ ആഹാരം തേടുകയും ആഹരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ രസതന്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഈശ്വരൻ ഇതിൽ വലിയ ഇടപെടലൊന്നുമില്ല, രണ്ടുപേർക്കും വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് നമുക്കും. പക്ഷേ എന്നിട്ട് നമ്മൾ മാത്രമാണ് പരാതി പറയുന്നത്. മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിശേഷ ബുദ്ധിയുണ്ട് നമുക്ക്, ഒരുപാട് യുക്തിയും തിരിച്ചറിവുകളും വിശകലനവും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ തന്നിട്ടും വരന്ത വരന്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാനോടല്ലേ. പിന്നെയും ചോദിക്കണം വരന്തരാനായിട്ട്, വരത്തിന് വേണ്ടി മാത്രം ഇരിക്കുകയാണ്. നമ്മൾ എത്രയോ വഴിപാടുകൾ നടത്തുന്നു, എല്ലാം എൻ്റെ ഉയർച്ചയ്ക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ. അങ്ങനെ വളരെ ചെറിയ പൈസയ്ക്ക് വലിയ വഴിപാടൊക്കെ നടത്തിയിട്ട് നമ്മൾ വരം നോക്കിയിരിക്കുകയാണ്, ഗുണം നോക്കിയിരിക്കണം. കിട്ടിയില്ലെങ്കിലും ഈ തന്നതൊക്കെ മറന്നുകൊണ്ട് പ്രപഞ്ചത്തിന് ഈശ്വരൻ നമ്മൾ പ്രാകും, ഈശ്വരൻ എന്നോട് ഇതെന്തിനു ചെയ്തു ഒക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, തനിക്ക് തന്ന സ്വതസിദ്ധമായ കഴിവുകൾ, തൻ്റെ ജന്മനാ തന്നോട് ചേർത്ത് വെച്ച കഴിവുകൾ കൊണ്ട് എല്ലാം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും അവരെ ഈ പ്രകൃതി വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അവർക്കൊന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ പുല്ലിനോട് ഒന്ന് അറ്റാച്ച്മെൻറ്റ് തോന്നിയാൽ അവിടെ നിന്ന് തിന്ന് ചത്തുപോകില്ല. ഇല്ല, രക്ഷപ്പെടാൻ നേരത്ത് പുല്ലും അല്ല ഏത് വലിയ ആഹാരം വിട്ടിട്ട് അവരോടും, അവർക്കൊന്നിനോടും ആസക്തിയില്ല. ഇതാണ് ഡിറ്റാച്ച്മെൻറ്റിലൂടെയുള്ള ജീവിതം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ജീവനകല നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ ചിത്രം വളരെ വേഗം വരച്ചു. ഏറെയൊന്നും വരയ്ക്കുന്നില്ല, ഇതൊരു ഡാർക്ക് പെൻസിലുണ്ട്, ഔട്ട്ലൈൻ തെളിക്കുക മാത്രമേ ഉള്ളൂ ഇനി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒന്ന് ഡാർക്കാക്കിയാണ്, ഔട്ട്ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിലായിട്ട് ഒന്നും വരച്ചിട്ടില്ല. നമ്മുടെ ഉദ്ദേശം ചിത്രകല പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വരച്ച രീതിയും കണ്ടുവരയ്ക്കാവുന്നതാണ്. അങ്ങനെ വരച്ച് പഠിച്ച് നിങ്ങളുടെ വിരലുകൾ ഒരുപാട് നല്ല രീതിയിൽ വഴങ്ങുന്ന രീതിയിലാക്കി
വരച്ച ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്ന് ആ സന്തോഷം പങ്കുവെച്ച് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം. എൻ്റെ ഈ ഒരു ചെറിയ ചിത്രം കൂടി നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സാധിക്കുമെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ, ഗുണകരമെന്ന് തോന്നുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് പറയുക, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. സമയം പ്രശ്നമല്ല, പ്രായവും നിങ്ങളുടെ താല്പര്യമാണ് പ്രധാനം. എല്ലാം നമ്മൾ കൂടെ ഇരുന്ന് വരെ പഠിപ്പിക്കുന്നതാണ്. എല്ലാ ക്ലാസ്സിലും എൻ്റെ ശ്രദ്ധയുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ചിത്രകലാ മോഹങ്ങൾക്കൊപ്പം ഞാനും കൂടെ ഇരുന്ന് നമുക്കറിയാവുന്ന ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്കൊപ്പം പങ്കുവെച്ച് നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ നിങ്ങളെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രകല വാസനകളെ കുറച്ചുകൂടി തെളിമയാർന്ന് എടുക്കാൻ, തെളിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പറോട് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഒന്നുകൂടെ പറയാം, 9061312545. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചിത്രവും ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇത്രയും നേരം ഈ ചിത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു. അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിനം കാണാം. എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം.